നമസ്കാരം. കിട്ടാനുള്ള പണം തരുന്നില്ല സഖാക്കളെ, കിട്ടാനുള്ള പണം തരുന്നില്ല. ആർക്കാണ് കിട്ടാനുള്ളത്? കേരള സർക്കാരിനാണ്. ആരാണ് കൊടുക്കാനുള്ളത്? കേന്ദ്ര സർക്കാരാണ്. ആരാണ് ഈ പറയുന്നത്? സംസ്ഥാനത്തെ ധനമന്ത്രി ബാലഗോപാലനാണ്. എന്താണ് വിഷയം എന്ന് ആളുകൾക്ക് പിടികിട്ടിയില്ല. അതായത്, ഈ കഴിഞ്ഞ മാർച്ച് മാസം 30-ാം തീയതി ഞങ്ങൾ ഒരു വീഡിയോ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. അതായത്, കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ, അതായത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലല്ല, VS അച്യുതാനന്ദൻ കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ LDF തന്നെ ഒരു ധവളപത്രം, കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ചൊരു ധവളപത്രം ഇറക്കിയിരുന്നു. ആ ധവളപത്രത്തിൽ പറയുന്നത്, സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതി, സംസ്ഥാനത്തിൻ്റെ വരുമാനം, ഇതെല്ലാം വളരെയധികം ഗുരുതരാവസ്ഥയിലാണ്. സ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ, 5-6 വർഷത്തിനുള്ളിൽ, അതായത് 2020-21-ഓടുകൂടി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമോ പെൻഷൻകാർക്ക് പെൻഷനോ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കേരളം മാറും എന്നാണ്. സാമ്പത്തിക സ്ഥിതി അതിനുശേഷം മെച്ചപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തായിക്കോട്ടെ, 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തായിക്കോട്ടെ, ഇപ്പോൾ 2ാം പിണറായി വിജയൻ്റെ 1ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്തായിക്കോട്ടെ, ഇതുവരെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതി അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഖജനാവ് മെച്ചപ്പെട്ടതായി ആർക്കും അഭിപ്രായമുണ്ടാവില്ല. ധനമന്ത്രി പോലും ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായി അഭിപ്രായം ഉണ്ടാവുകയില്ല. അതായത്, ഉടൻ തന്നെ പെൻഷനുകളും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരും എന്നായിരുന്നു ആ റിപ്പോർട്ടിൽ ഞങ്ങൾ പറഞ്ഞത്. ഈ റിപ്പോർട്ട് ആധാരമാക്കിയത് LDF സർക്കാരിൻ്റെ തന്നെ ധന ധവളപത്രമാണ്. ആ ധവളപത്രത്തിൽ നിന്നും യാതൊരു വ്യത്യാസവും സമ്പദ് വ്യവസ്ഥയിൽ ഇല്ലാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ വർഷമോ അടുത്ത വർഷമോ തന്നെ സർക്കാർ ജീവനക്കാരുടെ പെൻഷനോ ശമ്പളമോ മുടങ്ങിയേക്കും, അല്ലെങ്കിൽ നിയന്ത്രണം വന്നേക്കും എന്നാണ് ഞങ്ങൾ ചെയ്ത റിപ്പോർട്ട്. 30-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം April 4 ധനമന്ത്രി ബാലഗോപാൽ തുറന്നടിക്കുന്നു, ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ആദ്യം പെൻഷൻ മുടങ്ങുമെന്നാണ് പ്രവചിച്ചിരുന്നത്, പക്ഷേ ഇതാ നേരിട്ട് ശമ്പളം തന്നെ മുടങ്ങാൻ പോകുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുന്ന കാര്യം മാധ്യമപ്രവർത്തകർ പറയുന്നത്. കണ്ണിൽ ചോരയില്ലാത്ത മാധ്യമപ്രവർത്തകരെ എന്നൊക്കെ ഇന്നലെ KN ബാലഗോപാൽ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, കേന്ദ്രം കിട്ടാനുള്ള പണം കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ്. ഏത് പണം, ഏത് കിട്ടാനുള്ള പണം എന്ന് ചോദിച്ചാൽ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് GST നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ്. അത് കിട്ടാനുള്ളത് എന്നാര് പറഞ്ഞു? GST നഷ്ടപരിഹാരം, GST നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അതിന് മുന്നേയുള്ള നികുതി വരുമാനത്തെക്കാൾ എന്തെങ്കിലും കുറവ് വരുന്നുണ്ട് എങ്കിൽ അത് അടുത്ത 5 വർഷത്തേക്ക് കേന്ദ്രം നികത്തുമെന്നാണ്. അതാണ് നിയമം. അത് ഈ വർഷത്തോടുകൂടി, ഈ വർഷം മെയ് മാസത്തോടുകൂടി അത് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം വളരെ കുറഞ്ഞ തുക മാത്രമേ GST നഷ്ടപരിഹാരത്തിൽ കിട്ടുകയുള്ളൂ. കഴിഞ്ഞ വർഷം വരെ ഏതാണ്ട് 10-12,000 കോടി രൂപ ഈ സംസ്ഥാനത്തിന് വെറുതെ കേന്ദ്രം നൽകിക്കൊണ്ടിരുന്നു. അതാണ് ഈ കിട്ടാനുള്ള പണം എന്ന് ധനമന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ തെറ്റി. അത് സംസ്ഥാനത്തിന് കിട്ടാനുള്ളതല്ല. കാരണം GST നടപ്പിലാക്കിയതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിച്ചിട്ടേയുള്ളൂ എന്ന് നമുക്കറിയാം. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ പൊതുവിൽ കുറവ് വന്നിട്ടുണ്ട്. അത് കോവിഡ് സാഹചര്യങ്ങളും, അല്ലെങ്കിൽ ഇവിടുത്തെ നികുതി ചോർച്ച, കേരളത്തിൽ വലിയ രീതിയിലുള്ള നികുതി ചോർച്ചയും അഴിമതിയുമുണ്ട്. ഇതെല്ലാം കാരണം കേരളത്തിൻ്റെ വരുമാനം കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വ്യാപാരവും വാണിജ്യവും എല്ലാം വളരെയധികം തകരാറിലാണ്. വാണിജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല. കമ്പനികളെ ഇവിടെ നിന്ന് ചൂലെടുത്ത് അടിച്ചോടിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് വരുമാനമുണ്ടാവുക? ആ രീതിയിൽ കേരളത്തിന് വരുമാനം കുറഞ്ഞിട്ടുണ്ട്. ഈ വരുമാനത്തിലെ കുറവ് ചൂണ്ടിക്കാട്ടിപ്പോലും 10-12,000 കോടി രൂപ ഓരോ വർഷവും കേന്ദ്രത്തിൽ നിന്ന് തട്ടിയെടുത്തിരുന്നു എന്ന് തന്നെ പറയാം. ഇതാണ് ഈ കിട്ടാനുള്ള പണം എന്ന് സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി ബാലഗോപാലൻ പറയുന്നത്. അത് കിട്ടാനുള്ള പണമല്ല, അത് ഈ വർഷത്തോടുകൂടി തീർന്നു എന്ന് മന്ത്രി മനസ്സിലാക്കണം. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം LDF തന്നെ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ധവളപത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഖജനാവിൽ അതിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടില്ല എങ്കിൽ ശമ്പളവും പെൻഷനും മുടങ്ങുമെന്നാണ്. സ്ഥിതി മെച്ചപ്പെട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഈ വർഷമോ അടുത്ത വർഷമോ തന്നെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ
പെൻഷനിൽ പെൻഷന് മുകളിൽ സർക്കാരിൻ്റെ കത്രിക വീണയ്ക്കാം. അധികം താമസിക്കാതെ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ കത്രിക വീണയ്ക്കാം. പകുതിയെങ്കിലും സാലറി അല്ലെങ്കിൽ പകുതിയെങ്കിലും ശമ്പളം സംസ്ഥാന ജീവനക്കാർക്ക് കൊടുത്താലായി. മറ്റൊരു മന്ത്രിയും ഇന്നലെ പ്രസ്താവനയുമായി വന്നിട്ടുണ്ട്. KSRTC കാര്യം വളരെയധികം പരിങ്ങലിലാണ്. ഇതേതാണ്ട് അടച്ചു പൂട്ടാറായി. ശമ്പളം കൊടുക്കാൻ പണമില്ല. ഡീസലിൻ്റെ വില വർദ്ധിക്കുന്നു. ഈ മാസവും ശമ്പളത്തിൻ്റെ തുക അല്ലെങ്കിൽ ശമ്പളം ഇതുവരെ തൊഴിലാളികൾക്ക് നൽകിയിട്ടില്ല. തൊഴിലാളി സർക്കാരാണ് ഭരിക്കുന്നത് എന്നോർക്കണം. കേന്ദ്രത്തിൻ്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ രണ്ട് ദിവസം പണിമുടക്കിയിട്ടിരിക്കുന്ന സർക്കാരാണ്. ആ സർക്കാർ തന്നെയാണ് തൊഴിലാളികളുടെ ശമ്പളം തടഞ്ഞു വച്ചിരിക്കുന്നതും ഇനി വരും മാസങ്ങളിൽ തടഞ്ഞു വയ്ക്കാൻ പോകുന്നതും എന്നോർക്കണം. എന്തായാലും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ പണി വരുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടില്ല എങ്കിൽ മെച്ചപ്പെടുത്തേണ്ടത് ആരാണ്? കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാരാണ് എന്ന് ഒരിക്കൽ കൂടി ദീർഘകാല പദ്ധതികൾ വരുമാന വർധനവിന് വേണ്ടി സർക്കാർ ആലോചിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ ഓരോ വർഷവും അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ കിഫ്ബിയുടെ പേരിലുള്ള കള്ളക്കണക്കുകൾ മാത്രമാകുമ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇനിയെങ്കിലും, കേരളത്തിൻ്റെ ഖജനാവ് ഇനിയെങ്കിലും എന്നാണ് മെച്ചപ്പെടുക എന്നുള്ളത് വളരെയധികം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.